സംസ്ഥാനത്തെ സിപിഎമ്മിന് തീര നാണക്കേടായി മാറിയിരിക്കുകയാണ് നേതാവിന്റെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സിപിഎം നേതാവിന്റെ ഫോണിലെ മുപ്പത്തിനാല് സ്ത്രീകളുടെ അശ്ലീല വീഡിയോകളിൽ പലതും പാർട്ടി ഓഫീസുകളിൽ വച്ചുള്ളതെന്നും അതിന്റെ തീവ്രത കമ്മീഷൻ നടന്നതും പാർട്ടി ഓഫീസിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന തലക്കെട്ടുമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് സി പി എമ്മിന് അതിനേക്കാൾ വലിയ നാണക്കേടുമുണ്ടായിരിക്കുന്നു സി പി എം നേതാവ് ഇത്തരത്തിൽ വീഡിയോകൾ അതും പലതും പാർട്ടി ഓഫീസിനുള്ളത് എന്ന് പറയുമ്പോൾ എത്രത്തോളം പാർട്ടിക്ക് തന്നെ അത് തീരാ കളങ്കമായി മാറുകയാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ പരാതി നൽകിയ പാർട്ടിയുടെ കമ്മീഷൻ ഈ ഒരു വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അതിന്റെ തീവ്രത അളന്നത് ഓഫീസിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിൽ നിന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ സഹപ്രവർത്തകരായ യുവതികളുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചെന്ന പരാതിയിൽ സി പി എം ആലപ്പുഴ സൗത്ത് ഏരിയ സെന്റർ അംഗം എ പി സോണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ വീണ്ടും വലിയ ചോദ്യങ്ങളായി മാറുകയാണ് ജില്ലാ നേതൃത്വം നിയോഗിച്ച രണ്ടംഗ അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഇത് സൗത്ത് ഏരിയ കമ്മിറ്റിയിലടക്കം റിപ്പോർട്ട് ചെയ്യും പക്ഷേ അവിടം കൊണ്ടും കാര്യങ്ങൾ തീരുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യങ്ങൾ ജില്ലാ യിരുന്നു കമ്മീഷൻ അംഗങ്ങൾ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിഞ്ഞിരുന്ന് പകർത്താൻ ശ്രമിച്ചെന്ന പേരിൽ സോണയ്ക്ക് അടുത്തിടെ നാട്ടുകാരുടെ മർദ്ദനമേറ്റിരുന്നു ഇതിനിടെ തെറിച്ചുപോയ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മറ്റു വീഡിയോകൾ കണ്ടെത്തിയത് ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമുള്ള മുപ്പത്തിനാല് സ്ത്രീകളുടെ വീഡിയോകൾ ഇതിലുണ്ടായിരുന്നുവെന്നാണ് ആരോപണം പോലീസിൽ പരാതി നൽകാതെ സി പി എമ്മിലെ ഒരു വിഭാഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാനെ വിവരം ധരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് മുപ്പതിലധികം സ്ത്രീകളെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കി നടപടി സ്വീകരിച്ചത് ഒന്നിലധികം സ്ത്രീകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം മുൻപാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് പക്ഷേ അന്വേഷണം മന്ദഗതിയിലായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പൂർത്തിയാക്കി നടപടിയിലേക്ക് കടന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിൽ പ്രമുഖ നേതാക്കന്മാരാണ് ദൃശ്യങ്ങൾ കണ്ട് പരാതിയിലെ വാസ്തവം ബോധ്യപ്പെട്ടത് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും ആ സ്ത്രീകൾ കൂടുതൽ അപമാനിക്കപ്പെടുകയല്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ് ഗുരുതരമായ കുറ്റം ചെയ്തതിനാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നും സോണയെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു വീഡിയോകളിൽ പലതും പാർട്ടി ഓഫീസുകളിൽ വെച്ചാണ് മൊബൈലിൽ പകർത്തിയതെന്ന് പശ്ചാത്തല ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി പാർട്ടിയുടെ വനിതാ സംഘടനയിലെ നേതാക്കളുടെ നേതാക്കളുടേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പല സ്ത്രീകൾക്കും അവരുടെ ബന്ധുക്കൾക്കും താൽക്കാലിക ജോലി തരപ്പെടുത്തിയാണ് ഇയാൾ കെണിയിൽ വീഴ്ത്തിയതെന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് സോണയുടെ മൂന്ന് സഹോദരിമാർക്കും സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലരെയും ജോലിക്ക് കയറ്റിയെന്നുള്ള ആക്ഷേപങ്ങളും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് സിഐ ടി യു യൂണിറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും കഴിഞ്ഞ മാസം സോണയെ ഒഴിവാക്കിയിരുന്നു നഗരത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമസ്ഥന്മാരിൽ നിന്നും പണം വാങ്ങുന്നുവെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു നടപടി न्यूज़ डेस्क डस्कण न्यूज़